സഹോദരങ്ങളും രക്തസാക്ഷികളുമായ വിശുദ്ധ പ്രോത്തൂസിൻ്റെയും വിശുദ്ധ ഹയസിൻ്റെയും തിരുനാളാണിന്ന്. റോമാ നഗരത്തെ തങ്ങളുടെ രക്തം കൊണ്ട് നനച്ച ധീര രക്തസാക്ഷികളാണിവർ. ഇരുവരും റോമാക്കാരാണ്. ക്രിസ്തുവിൻ്റെ ചെറിയ അജഗണത്തെ തകർക്കുകയായിരുന്നു ആസിയാനു ശേഷം വന്ന എല്ലാ റോമാ ചക്രവർത്തിമാരുടെയും ഭരണലക്ഷ്യം. ക്രിസ്ത്യാനികളുടെ രക്തത്താൽ റോമിൻ്റെ മണ്ണ് നനഞ്ഞാൽ ദേവന്മാർ സംപ്രീതരാകുമെന്നായിരുന്നു ചക്രവർത്തിമാരെ വിജാതീയ പുരോഹിതന്മാർ ധരിപ്പിച്ചിരുന്നത്. ഡമാസിയൂസ് പാപ്പ എഴുതിയ ഒരു ശിലാലിഖിതത്തിൽ നിന്നും മനസ്സിലാകുന്നത് പ്രോത്തൂസും ഹയസിന്തും സഹോദരന്മാരാണെന്നും ആദ്യം രക്തസാക്ഷിത്വം വരിച്ചത് ഹയസിന്താണെന്നുമാണ്. വലേറിയൻ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു ഈ രക്തസാക്ഷിത്വം. വിശുദ്ധ യവുജിയാനും അവരുടെ കൂടെ രക്തസാക്ഷിത്വം മകുടം ചൂടുകയുണ്ടായി. ഇവർ മൂവരെയും ജീവനോടെ തീയിൽ ദഹിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവരിരുവരും വിശുദ്ധ യൗജിനിയാന്റെ വീട്ടിലെ ജോലിക്കാരായിരുന്നു. മറ്റു രേഖകളൊന്നും ഈ വിശുദ്ധരെ കുറിച്ച് ലഭ്യമല്ല. AD 251 ഇവരുടെ രക്തസാക്ഷിത്വം. 9-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ പ്രോത്തൂസിന്റെയും 1845 വിശുദ്ധ ഹയസിന്ദിന്റെയും ഭൗതിക ശരീരങ്ങൾ കണ്ടെത്തുകയും റോമിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. ഒരേ കല്ലറയിലാണ് ഈ സഹോദര വിശുദ്ധരെ സംസ്കരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷിത്വം നേടിയ വിശുദ്ധ പ്രോത്തൂസും വിശുദ്ധ ഹയസിന്തും സുവിശേഷത്തിനു വേണ്ടി കുറച്ചൊന്ന് വിയർക്കാനെങ്കിലും നമുക്കായി സ്വർഗീയ മാധ്യസ്ഥം വഹിക്കട്ടെ. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.